ഹലോ ഗൈസ്, ജിംഖാന ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് കർണാടകത്തിലെ ഹോനാവറിലുള്ള അപ്സരകൊണ്ട ബീച്ച് കാണാൻ വേണ്ടിയിട്ടാണ്. മറൈൻ പാർക്കിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു വഴി കാണുന്നത്. നേരെ കുത്തനെ കേട്ടോ, അതാ മറൈൻ പാർക്കിൻ്റെ ഫ്രണ്ട് ആടിയായിട്ടുണ്ട് കാർന്ന് ഇനി താഴേക്ക് കിഞ്ഞു വരുവേണ്ടത്. നമ്മൾ ഈ പാമ്പിൻ്റെ രണ്ട് ഭാഗവും തലയും കേട്ടാ, അപ്പുറത്തെ ഭാഗം കൊണ്ടേനും ഇപ്പുറത്തെ ഭാഗം കൊണ്ടേനും എൻ്റെ വായുവൊക്കെ കാണുന്നില്ലേ, ഉണ്ടോ? ഒരു രക്ഷയില്ല, നമുക്ക് താഴേക്ക് ഇറങ്ങി നോക്കാം. അപ്പോൾ അപ്സരകൊണ്ട ബീച്ചിലേക്ക് ഇറങ്ങിപ്പോകുന്ന വഴിയാട്ടോ ഈ കാണുന്നത്. ഇപ്പം മറൈൻ പാർക്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ അപ്സരകൊണ്ട ബീച്ച്. ഇപ്പോൾ വരുന്നിടക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡിലൊക്കെ എന്ന് പറഞ്ഞാൽ കാറ്റാടിമരങ്ങളൊക്കെ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു മഴ പെയ്തു, നല്ല മഴ പെയ്തിട്ട് ഒന്ന് നനഞ്ഞിട്ടാ ഉള്ളത്. നോക്കി ഇവിടെ ഒരു ചെറിയൊരു ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ ബ്രിഡ്ജ് കടന്നിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക്. ഇവിടെ ഒരു കൂടാരം പോലത്തെ ഉണ്ട് കേട്ടോ. അപ്പോൾ മറൈൻ പാർക്കിൻ്റെ അതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ വരും കേട്ടാ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുവഴിയും വരാം. ഈയൊരു ഭാഗം മുഴുവനായിട്ടും കാറ്റാടി മരം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് അപ്സരകൊണ്ട ബീച്ച്. അപ്പോൾ ബൈക്ക് എടുത്തിട്ട് നമുക്ക് ഇതാ ഇതുവരെ വരാൻ പറ്റും കേട്ടോ. സംഭവം പൊളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രി എന്ന് തോന്നുന്നു. നമുക്ക് ഇതുവഴി ഞങ്ങൾ കടന്നു നോക്കാം. ഇവിടെ വണ്ടിയൊക്കെ ബൈക്കൊക്കെ വരും കേട്ടാ. അടിപൊളി ബീച്ചാണ് ഗൈസ്, സംഭവം അടിപൊളി ബീച്ചാണ്. ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയൊരു ബീച്ച് തന്നെയാണ് അപ്സരകൊണ്ട ബീച്ച്. നോക്കിയേ നിങ്ങൾ, ഇല്ലണ്ട ഫസ്റ്റ് ഞാൻ ഇത് കാണിച്ചു തരാം. സംഭവം പൊളിയാണ്. നമ്മൾ മറൈൻ പാർക്കിൻ്റെ ആ കാണുന്നതാണ് മറൈൻ പാർക്ക്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കേട്ടോ. ഇവിടെ കണ്ട ഇവിടെ ആൾക്കാരൊക്കെ കുറവാണ്, പക്ഷേങ്കിൽ ഫോട്ടോഷൂട്ടെല്ലാം ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അതാ ഞാൻ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ പോയി. ഇത് കണ്ടോ, ഇത് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടാ. കുഴി ചമീച്ചിട്ടൊക്കെ അല്ല, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഫോട്ടോഷൂട്ടിനും അതുപോലെ തന്നെ വെഡിങ് ഫോട്ടോഗ്രാഫി എല്ലാം എടുക്കാൻ പറ്റിയിട്ട് പറ്റിയൊരിതാണ്. അത് അതിന് വേണ്ടിയിട്ട് അവർ ചെയ്തു വെച്ചതാണ് കേട്ടാ. ഇവിടെയെല്ലാം ഉണ്ട് അതുപോലെ തന്നെ നല്ല പൂക്കൾ, നല്ല അടിപൊളി ബീച്ചാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഹോനാവറിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ഥലം മിസ് ചെയ്യാൻ പാടില്ല. അടിപൊളിയാണ്. രാത്രിയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രസമായിരിക്കും, കാരണം ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട്. ഇത് കണ്ടോ,
സംഭവം പൊളിയാണ്. ഇവിടെ കണ്ട ഇവിടെ എന്തോ ഒരു സംഭവമാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് നോക്കി നോക്കാം. അടിപൊളി ഇതൊക്കെ ഗൈസ്, അടിപൊളി കണ്ടാ. ഒരുപാട് ആൾക്കാർ ഉണ്ട് കേട്ടാ, അങ്ങനെ ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. അപ്പോൾ രാത്രിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗം മുഴുവനായിട്ടും കാറ്റാടി തന്നെ അങ്ങോളം. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതാ ലൈറ്റിനൊക്കെ ഉണ്ടാകുന്നത്. രാത്രി നല്ല രസമുണ്ടാകും കേട്ടോ ഈ കൊമ്പൊക്കെ കാണാൻ. എൻ്റെ സൈഡിലൊക്കെ എന്ന് പറഞ്ഞാൽ കുപ്പിയിൽ ഇതൊക്കെ നിറച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഫുള്ളായിട്ട് ലൈറ്റാണ്. അപ്പൊ രാത്രി നല്ല രസമുണ്ടാകും കാണാൻ. നമുക്കിനി തങ്ങ ആടത്തം വരെ ഒന്ന് പോയി നോക്കാം. ആടി ഇതുപോലെ തന്നെ നല്ല അലങ്കരിച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഊഞ്ഞാലാടാം, അടിപൊളി തന്നെ അല്ല. ഇവിടെ ഒന്ന് സൂപ്പർ ആക്കിയിട്ടുണ്ട് കേട്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോക്കിയാ അല്ല, അടിപൊളിയായിട്ട് ഗൈസ്, അടിപൊളി അല്ല. ഇതുപോലെ ഒരുപാട് ഇവരിട അലങ്കരിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, കാരണം ബീച്ച് അലങ്കരിച്ചിട്ട് ഇന്ന് അങ്ങോളം ഉണ്ട് കേട്ടാ. നമുക്ക് ഒരുപാട് നടക്കാനുണ്ട് കേട്ടാ. ഇവിടെ തന്നെ രാത്രി നല്ല എന്താ പറയുക ലൈറ്റ് ആയിരിക്കും. ഇത് സൂപ്പർ ആക്കിയിട്ടുണ്ടേ. ഓ പൊളി പൊളി, അങ്ങനെ ഒരുപാട് ഇവിടെ കണ്ട, അങ്ങനെ ഇങ്ങനെ അങ്ങോളം ഉണ്ട്. നമുക്ക് നോക്കാം. ഇതുണ്ട് നിങ്ങള് ഗുഡി. അതുപോലെ തന്നെ നല്ല അലങ്കരിച്ചിട്ടുണ്ട്. ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോളം. അപ്പോൾ ഇതാ ഇവിടെ നോക്കിയേ, സൂപ്പർ ഇത് കിട്ടൂ, അടിപൊളിയാക്കിയിട്ടുണ്ട് അല്ല. നല്ല വേലായതുകൊണ്ടാണ് നമുക്കൊരു എന്തോ പോലെ ഇതായിട്ട് തോന്നുന്നത്. പിന്നെ ഇത് കണ്ടെങ്കിൽ ഒരു മരത്തിനെ കൊണ്ട് മരത്തടീനെ കൊണ്ട് ചെയ്തു വെച്ചതാണ്. അടിപൊളിയായിട്ടുണ്ട് ഇരിക്കാനുള്ള ആ ഒരിത് എന്നാ. ഇവർ ഈ ബീച്ച് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ, പക്ഷെ ഈ ഒരു വേസ്റ്റിൻ്റെ ഒരു കുഴപ്പം മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ കാണുന്നില്ലേ ഇത് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടാ. ഒരുപാട് കളറിൽ ഇതൊക്കെ എന്ന് പറഞ്ഞതാ ഇതുപോലെ ഇവരിങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. അടിപൊളിയാക്കിയിട്ടുണ്ട് ഗൈസ്, നോക്കിയാ. കണ്ട കണ്ട നമുക്ക് ശരിക്കും പറഞ്ഞാൽ വണ്ടി എടുത്തിട്ട് തന്നെ ഇതിൻ്റെ അകത്തൂട്ട ഓടിക്കാൻ പറ്റും കേട്ടാ. കാരണം അധികം നമ്മൾ ചവിട്ടുമ്പോൾ ഒന്നും അങ്ങനെ താണു പോകുന്നൊന്നുമില്ല. അതുകൊണ്ട് ബൈക്കിലെടുത്തിട്ട് വരാൻ പറ്റുന്ന ഒരു ബീച്ച് തന്നെയാണ്. മുഴപ്പലങ്ങാട് ബീച്ച് പോലെ തന്നെ നല്ലൊരു അടിപൊളി ബീച്ചാണ്. പക്ഷേ ഇങ്ങോട്ട് അവർ ബൈക്ക് കടത്തി വിടുന്നില്ല. ബീച്ചിൻ്റെ സൈഡിലൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ പാറയാണ് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ മരങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ബീച്ചിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് നടക്കാം കേട്ടോ. അതുകൊണ്ട് ആ ബീച്ചിൻ്റെ നമ്മൾ അവിടെ നിന്നാണ് വരുന്നത്. അവിടെ നിന്ന് നമുക്ക് നോക്കിയ വെള്ളമായതുകൊണ്ട് നമ്മൾ അപ്പുറം പോകുന്നില്ല.
അല്ല ബീച്ചിൻ്റെ ഈ ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ വെള്ളമില്ലാണ്ട് നമുക്ക് അപ്പുറം പോകും, കുറച്ച് റിസ്ക് ആയിരുന്നില്ല. എന്താ ഇവിടെ അടിപൊളിയായിട്ടാ ഈ ഒരു സ്ഥലം, ഒന്നും പറയാനില്ല ഗൈസ്. നമ്മൾ യാന കേവിൽ പോയ അതേ ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത്. അടിപൊളി ഫോട്ടോ എല്ലാം എടുക്കാൻ പറ്റിയ അടിപൊളി പ്ലേസാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലുള്ള കിടുക്കാച്ച് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ ബൈ.